സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് കുറേയേറെ മാർക്കറ്റിംഗ് കോളുകളുടെ ബഹളമായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, ഞാൻ എൻ്റെ ബന്ധുക്കളോട്, അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്ന അതേ കാര്യങ്ങൾ വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലപ്പോഴും പല മാർക്കറ്റിംഗ് കോളുകളും വന്നുകൊണ്ടിരുന്നത്. കൂടുതലും സാമ്പത്തികമായ കോളുകളായിരുന്നു. ഞാനത് ഞെട്ടിപ്പോയി. ഇതെന്തായിരിക്കും, ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ കമ്പനികൾ അറിയുന്നത് എന്നൊരു സംശയം എനിക്കുണ്ടായി. എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അക്കൂട്ടത്തിലൊരു ഗൂഗിൾ എക്സ്പേർട്ട് വില്ലനെ എനിക്ക് പിടിച്ചു തന്നു. വില്ലൻ മറ്റാരുമല്ല, നിങ്ങളെ ഫോണിൽ സംസാരിക്കാൻ സഹായിക്കുന്ന ഇതേ ഡിവൈസ് തന്നെയാണ്. ഇതിലെ ഗൂഗിൾ എന്ന് പറഞ്ഞ വില്ലനാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട പല രേഖകളും പുള്ളി കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ മെസ്സേജുകൾ എന്ന് വേണ്ട, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എല്ലാ ആക്ടിവിറ്റികളും ഇവൻ മോഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് പുള്ളി പറഞ്ഞത് നേരെ ഗൂഗിൾ ആക്ടിവിറ്റിയിൽ പോയി ഈ ഒരു കാര്യം ചെയ്താലും മതിയെന്നാണ്. ഞാനൊന്ന് പറഞ്ഞുതരാം. നേരെ നിങ്ങളുടെ ഗൂഗിൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നേരെ താഴെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ് കാണാം. അത് ഓപ്പണാക്കുക. അതിനകത്ത് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയ ശേഷം നേരെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കുക. അതിനിടയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വെബ് ആൻഡ് ആക്ടിവിറ്റി കാണാം. അത് പുട്ട് ഓഫ്, ടേൺ ഓഫ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റുക. അപ്പോൾ ടേൺ ഓഫ് ആകും. അപ്പോൾ അതിൻ്റെ അടിയിൽ യുവർ ആക്ടിവിറ്റി ഹാസ് നോട്ട് ബീൻ ഡീലിറ്റഡ് എന്ന് എഴുതി കാണിക്കും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ സെപ്റ്റംബർ 8 വരെ, അത് ഇന്ന് വരെ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇതവർ നിർത്തുകയില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇന്നലെ രാത്രി കൊടുത്തത് ഇന്ന് വരെ എനിക്ക് അതിന് പ്രാബല്യമുള്ളൂ. അതായത് അവരിത് മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. തൽക്കാലത്തേക്ക് മാത്രം അവരിതൊന്ന് സസ്പെൻഡ് ചെയ്തു നമ്മളെ ബോധിപ്പിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഓഫ് ചെയ്തുകാലും വേണമെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർസൊക്കെ വെച്ചിട്ട് അവർക്കിത് മോഷ്ടിക്കപ്പെടാം. എന്തായാലും ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഡാറ്റാസ് മോഷണം പോയിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയേക്കുക. ഇനി ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തന്നാലോ. എന്തായാലും കള്ളത്തരങ്ങൾ അഭ്യാസങ്ങളൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ പുള്ളി ഒരു വലിയ ചാരനാണ്.